നീ അല്ലേ പറഞ്ഞേ അവൾ ഇന്ന് ഈ അമ്പലത്തില വരുന്നെന്ന്? ആ, വരണ്ട സമയം കഴിഞ്ഞു. നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ആ കുട്ടി പോയായിരുന്നു. നീയാ? നിനക്കെന്താ കാര്യം? പറയടാ. അതെന്താ, മാന്യന്മാർക്ക് പ്രണയിച്ചൂടാ എന്നുണ്ടോ? ആരാണാവ മാന്യം പ്രണയിക്കാൻ പോകുന്നത്? നിങ്ങൾ ഏത് സുന്ദരിയാണോ പ്രതീക്ഷിച്ചിരിക്കുന്നത് അവളെ തന്നെ. ആ മാവിലെ മാങ്ങണ്ട നീ കല്ലെറിയാൻ നോക്കിയാണ്ടല്ലോ. മോനെ ഷിബു, ഞാൻ കല്ലെടുക്കുകയും ചെയ്യും, ഉന്നം പിടിക്കുകയും ചെയ്യും, എറിയുകയും ചെയ്യും. എടാ, എറിയാൻ ഏത് പൊട്ടനും പറ്റും, പക്ഷെ കൊള്ളണമെങ്കിലേ ഉന്നം വേണം, ഉന്നം. അവളിഞ്ഞ് വരട്ടെ, ആർക്കാണ് ഉന്നം എന്ന് നമുക്ക് നോക്കാം. ചേട്ടാ ചേട്ടാ, ചിന്നക്കട ജംഗ്ഷൻ വരെ പോവാ. ആ പോവാ. എത്രയോ? നൂറ്. നൂറ്? ചേട്ടാ ഒരു 80 രൂപ കിടക്കൂ. 85? ഇല്ല, 90. ആ കേറ. ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ. അയ്യോ, അവിടെ ചായ വേണോ? കഴിച്ചോ കഴിച്ചോ, ആ ചാറി മുക്കി കഴിച്ചോ. പാവല്ലേ. രണ്ട് പൊറോട്ട എടുക്കട്ടെ മുത്തേ? ഇത് കഴിഞ്ഞിട്ടോ? അവൻ മേടിച്ചു കഴിച്ചോളൂ. അതെ, എന്താണ് അപ്പൊ ഈ വരവിന്റെ ഉദ്ദേശം? ചൂവണ്ണ കാണാൻ. എന്തിന്? വെറുതെ ഒന്ന് കാണുന്നു. പാവല്ലേ. കഴിച്ചോ? കൊഴപ്പാ, അത് കൊഴപ്പല്ല, കഴിച്ചോ. അതെ, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? വേറെ ആരും പറഞ്ഞില്ല. പിന്നെ അണ്ണൻ തന്നെയാ പറഞ്ഞത്. ഞാനോ? അണ്ണനൊരു നിമ്മി ഡോക്ടറിനെ അറിയോ? ഏത് നിമ്മി ഡോക്ടർ? അതായി ഫേസ്ബുക്കിലുള്ള. അതെങ്ങനെ നിനക്കറിയാം? അനിമി ഞാനാ. അല്ല, ഇന്നെ തിരിച്ചു പോവല്ലേ? എന്തിന്? പിന്നെ ഞാനിവിടെ കുറച്ച് ദിവസമൊക്കെ നിന്ന് അണ്ണനെ സന്തോഷിപ്പിച്ചിട്ട് പോകുന്നു. അണ്ണന് നല്ല സന്തോഷമായിരിക്കും. നന്നായി. കറക്കിയിരിക്കാതെ കുടിക്കണത്. അണ്ണൻ കഴിക്കും, ഞാൻ കാണിച്ചോളാ. ശിവണ്ണ, സത്യത്തിൽ എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ആയിരിക്കണം മുതല കണ്ട അവനെ. ശനിയാ, കണ്ടക ശനി. അവനെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലേ എനിക്ക് ഇരിപ്പുറക്കുള്ളൂ. ആണോ? ആണോന്നോ? അതൊരു വലിയ കഥയാ. ദാ, ഈ ഒക്കത്തിരുന്ന് പോകുന്നതാണ് ഞാൻ. ഈ പോകുന്നത് അവന്റെ 28 കെട്ടിനാ. അല്ല, കുട്ടിക്ക് എന്താ പേരിട്ടെ? മനുമോൻ. ഇൻഷില് ജി. മനുമോൻ ജി, ഹാജർ. മനുമോൻ ജി. മനുമോൻ ജി. മനുമോൻ ജി. മനുമോൻ ജി. മനുമോൻ ജി. മനുമോൻ ജി. മനുമോൻ ജി.
നല്ല പേര്. ബെസ്റ്റ് കഥ അല്ല, പിന്നെന്തായി? പിന്നെ എന്താ നീ വിഷമിച്ചിരിക്കുന്നേ? എന്നെ എല്ലാരും കളിയാക്കുക. എന്തിന്? എന്റെ പേര് വിളിച്ചിട്ട്. എന്താ പേര്? മനുമൂഞ്ചി. പക്ഷെ അവരെല്ലാരും മനുമൂഞ്ചി എന്ന് വിളിച്ചിട്ടാ എപ്പോഴും എന്നെ കളിയാക്കുന്ന. ആ, അതിനൊരു വഴിയുണ്ട്. മനുവിന്റെ അമ്മയുടെ പേരെന്തുവാ? വത്സല. വത്സല. അപ്പോൾ ജിയുടെ കൂടെ വത്സലയുടെ വി കൂടി ചേർന്നാൽ മനുമോൻ ജീവി. മനുമോൻ ജീവി. എങ്ങനെയുണ്ട്? സൂപ്പർ അണ്ണ. അല്ല, അണ്ണന്റെ പേരെന്താ? ഷിബു. ഷിബു ഒ പി. ഈ കുരുക്ഷേത്ര ഭൂമിയിൽ എന്തിനാണ് ഷിബു കടന്നു വന്നത്? മനുവിനെ സഹായിക്കാനോ അതോ ഷിബുവിന് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശമുണ്ടായിരുന്നോ? എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നോ? ഇവന്റെ ചേച്ചി. ഓഹോ, അപ്പൊ അനിയനെ സൂപ്പറിട്ട് ചേച്ചിയെ വളയ്ക്കാനുള്ള പ്ലാൻ ആയിരുന്നല്ലേ? എന്നിട്ട് വളച്ചോ. ഇവിടെ കുടിക്കാൻ എന്തെങ്കിലും വേണ്ട, കഴിക്കാൻ എന്തെങ്കിലും വേണ്ടെന്നേ? അങ്ങനെ പറയരുത്. ഞാൻ ഇവളെ നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരട്ടെ. അല്ല, പിന്നെന്തായി? പറ. ചേട്ടാ, ഒരു പൊറോട്ട കിട്ടി. അവന്റെ ഒരു പൊറോട്ട ഒന്നടിച്ച് പാടാന്ന്. എന്തോ കേട്ടോ, എന്ത് പറ്റിയോ? എന്ത് പറ്റിയെന്നോ? നീ ഞാനും തമ്മിൽ എന്താടാ ബന്ധമുള്ളത്? എല്ലാം തീർന്നില്ലേ? നിന്റെ ചേച്ചീനെ വേറൊരിടത്തും കെട്ടിക്കൊണ്ടു പോകാൻ പോവല്ലേ? അതിനാണേ ചേട്ടൻ. അതിനാണോന്നോ പട്ടി? നിനക്കെല്ലാം നിസ്സാരം. എന്റെ പൊന്നേട്ടക്കിടന്ന് കാറാതെ ആൾക്കാർ കേൾക്കും. എല്ലാത്തിനും ഒരു വഴിയുണ്ട്. എന്ത് വഴി? നമുക്ക് ചേച്ചി ചാടിക്കാം. ചാടിക്കാനോ? എങ്ങനെ? ചേട്ടനും ചേച്ചും കൂടി എങ്ങോട്ടെങ്കിലും ഒളിച്ചാടണം. വില ഊട്ടിയില്ല, വില കൊടക്കനല്ല. അപ്പൊ ചേച്ചിക്ക് പേരുദോഷവും. ചേട്ടൻ കാരനാണ് ചേച്ചിക്ക് പെരുദോഷം വന്നതെന്ന് പറഞ്ഞ അച്ഛൻ ചേച്ചിയെ ചേട്ടനെ കെട്ടിച്ചേരും. അപ്പൊ നിനക്ക് ബുദ്ധി ഉണ്ടല്ലേ. ഇപ്പോഴെങ്കിലും ചേട്ടനെ സത്യം മനസ്സിലായല്ലോ. സമാധാന. ഞാനവളും നാളെ ഒളിച്ചു കൊടുന്നു. ഉടൻ ഞാനും. നീ എന്തിനു? ഒരു സഹായത്തിന്.